ൾ സി ഇ ത്രീ നോട്ട് എയ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ എൻജിനീയറിംഗ് വൺ എന്ന പേപ്പറിലെ മൊഡ്യൂൾ സിക്സിൽ നിന്നുള്ള ആക്ച്വൽ ലെങ്ത് ഓഫ് ഫ്രണ്ട് കണ്ടുപിടിക്കുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആക്ച്വൽ ലെങ്ത് ഓഫ് റൺവേ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ചെയ്യണമെന്ന് കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊന്നുകൂടി ഒന്ന് ജസ്റ്റ് റിമൈൻഡ് ചെയ്യാം സ്റ്റെപ്പ് വൺ എലിവേഷൻ കറക്ഷൻ സെവൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ഫോർ എവറി ത്രീ ഹൺഡ്രഡ് മീറ്റർ റൈസ് സ്റ്റെപ്പ് ടു ടെമ്പറേച്ചർ കറക്ഷൻ വൺ പെർസെൻറ്റേജ് ഇൻക്രീസ് ഫോർ വൺ ഡിഗ്രി സെൽഷ്യസ് സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്ന ചെക്ക് ആണ് എന്തൊക്കെയാണ് എലിവേഷൻ കറക്ഷൻ പ്ലസ് ടെമ്പറേച്ചർ കറക്ഷൻ ഗ്രേറ്റർ ദാൻ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് റൺവേ ലെങ്ത് ആണോ എന്ന് നോക്കണം ഇനി ഗ്രേറ്റർ ദാൻ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ മോഡൽ സ്റ്റഡിയാണ് ചെയ്യേണ്ടത് ലൈക്ക് വിൻ ടണൽസ് ഇനി ലെസ് ദാൻ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണെങ്കിൽ നമുക്ക് ഫർദർ സ്റ്റെപ്സിലേക്ക് പ്രൊസീഡ് ചെയ്യാം ഇനി സ്റ്റെപ്പ് ഫോർ എന്താണ് കറക്ഷൻ ഫോർ ഗ്രേഡിയൻറ്റ് അത് ട്വൻറ്റി പെർസെൻറ്റേജ് ഇൻക്രീസ് ഫോർ എവറി വൺ പെർസെൻറ്റേജ് എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ് അപ്പോൾ ഇത് നാലുമാണ് നമ്മുടെ സ്റ്റെപ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറക്ഷൻസ് ഏതൊക്കെയാണ് എലിവേഷൻ കറക്ഷൻ ടെമ്പറേച്ചർ കറക്ഷൻ അതുപോലെ ഗ്രേഡിയൻറ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം സാമ്പിൾ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ആക്ച്വൽ ലെങ്ത് ഓഫ് റൺവേ ഫ്രം ദ ദോളോയിങ് ഡേറ്റ അപ്പോൾ നമുക്ക് കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ട് അതിൽ നിന്ന് ആക്ച്വൽ ലെങ്ത് ഓഫ് റൺവേ വേ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഡേറ്റ് തന്നിട്ടുണ്ട് എയർപോർട്ട് എലിവേഷൻ റെഡ്യൂസ്ഡ് ലെവൽ ഹൺഡ്രഡ് മീറ്റർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എയർപോർട്ട് എലിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളത് ഏതിനായിരിക്കും യൂസ് ചെയ്യുക എലിവേഷൻ കറക്ഷന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് അടുത്ത് എയർഫോ എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് ട്വൻറ്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ അത് നമ്മളത് ടെമ്പറേച്ചർ കറക്ഷന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് ഇത് ടെമ്പറേച്ചർ കറക്ഷൻ ഇത് എലിവേഷൻ കറക്ഷന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുക പിന്നെ നമുക്ക് ബേസിക് ലെങ്ത് ഓഫ് റൺവേ തന്നിട്ടുണ്ട് സിക്സ് ഹൺഡ്രഡ് മീറ്റർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആക്ച്വൽ ലെങ്ത് ഓഫ് ഫ്രണ്ട്വേ കണ്ടുപിടിക്കാനാണ് ഇനി ഹയസ്റ്റ് പോയിൻറ്റ് അലോങ് ലെങ്ത് തന്നിട്ടുണ്ട് റെഡ്യൂസ്ഡ് ലെവൽ നയൻറ്റി എയിറ്റ് പോയിൻറ്റ് ടു മീറ്റർ ലോവസ്റ്റ് പോയിൻ്റ് അലോങ് ലെങ്ത് തന്നിട്ടുണ്ട് റെഡ്യൂസ്ഡ് ലെവൽ നയൻ്റി ഫൈവ് പോയിൻറ്റ് ടു മീറ്റർ അപ്പോൾ ഈ ഡേറ്റ എന്തിനായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രേഡിയൻ്റ് കറക്ഷനിൽ നമ്മൾ ഹയ്യസ്റ്റ് പോയിൻ്റ് മൈനസ് ലോവസ്റ്റ് പോയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രേഡിയൻറ്റ് കറക്ഷൻ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ ഡേറ്റ ഗ്രേഡിയൻറ്റ് കറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം സ്റ്റെപ്പ് വണ് എന്തായിരുന്നു കറക്ഷൻ ഫോർ എലിവേഷൻ അതിൻ്റെ നമ്മൾ എന്താണ് പറഞ്ഞത് സെവൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ഫോർ എവറി ത്രീ ഹൺഡ്രഡ് മീറ്റർ റൈസ് ഇൻ മീൻ മീൻസി ലെവൽ ഇനി നമുക്ക് നോക്കാം നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത് ഇതിൽ പറയുന്നത് ഓരോ ത്രീ ഹൺഡ്രഡ് മീറ്ററിനും സെവൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യണമെന്നാണ് ഓരോ ത്രീ ഹൺഡ്രഡ് മീറ്ററിനും സെവൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യണം നമുക്കുള്ള എലിവേഷൻ ത്രീ ഹൺഡ്രഡ് ആണോ അല്ല ഹൺഡ്രഡ് ആണ് അപ്പോൾ നമുക്ക് ഈ സെവൻ പെർസെൻറ്റേജ് എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല അപ്പോൾ ത്രീ ഹൺഡ്രഡ് മീറ്ററിന് സെവൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഹൺഡ്രഡ് മീറ്ററിന് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യണം എത്രയായിരിക്കും സെവൻ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ത്രീ ഹൺഡ്രഡ് അല്ലേ സെവൻ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് മീറ്റർ ആണെങ്കിൽ നമ്മൾ സെവൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യണം നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയാണ് എലിവേഷൻ ഹൺഡ്രഡ് മീറ്റർ ആണ് അപ്പോൾ നമ്മൾ എത്രയാണ് ഇൻക്രീസ് ചെയ്യേണ്ടത് സെവൻ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ത്രീ ഹൺഡ്രഡ് ആണ് ഇൻക്രീസ് ചെയ്യേണ്ടത് ഓക്കെ ഇനി എലിവേഷൻ കറക്ഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം എലിവേഷൻ കറക്ഷൻ എന്തായിട്ട് വരും സിക്സ് ഹൺഡ്രഡ് നമ്മുടെ സിക്സ് ഹൺഡ്രഡ് എന്തായിരുന്നു ബേസിക് റൺവേ ലെങ്ത് ആണല്ലേ സിക്സ് ഹൺഡ്രഡ് ബേസിക് റൺവേ ലെങ്ത്തിൻ്റു സെവൻ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ത്രീ ഹൺഡ്രഡ് അത് ചെയ്യുമ്പോൾ നമുക്ക് ഫോർട്ടീൻ മീറ്റർ എന്ന് കിട്ടും എലിവേഷൻ കറക്ഷൻ ഫോർട്ടീൻ മീറ്റർ എന്ന് കിട്ടി പിന്നെ നമുക്ക് കറക്റ്റ് ആഡ് റൺവേ ലെങ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ബേസിക് റൺവേ ലെങ്ത് സിക്സ് ഹൺഡ്രഡ് പ്ലസ് എന്താണ് വേണ്ടത് എലിവേഷൻ കറക്ഷൻ അതും കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ മീറ്റർ ഒന്ന് കറക്റ്റ് ആഡ് റൺവേ ലെങ്ത് കിട്ടി ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എലിവേഷൻ കറക്ഷനാണ് അതിൽ ത്രീ ഹൺഡ്രഡ് മീറ്ററിന് സെവൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എത്രയാണ് എയർപോർട്ട് എലിവേഷൻ ഹൺഡ്രഡ് മീറ്റർ ആണ് ഹൺഡ്രഡ് മീറ്ററിന് എത്രയായിരിക്കും ഇൻക്രീസ് ചെയ്യേണ്ടത് സെവൻ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ത്രീ ഹൺഡ്രഡ് ഇനി എലിവേഷൻ കറക്ഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് ബേസിക് റൺവേ ലെങ്ത് ഇൻറ്റു നമുക്ക് എത്രയാണോ സെ അതായത് എത്രയാണോ എലിവേഷൻ അതിന് വേണ്ട കറക്ഷൻ എത്രയാണെന്നാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അതായത് സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു സെവൻ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ ത്രീ ഹൺഡ്രഡ് ഈക്വൽസ് എത്രയെന്ന് വന്നു ഫോർട്ടീൻ മീറ്റർ എന്ന് വന്നു എലിവേഷൻ കറക്ഷൻ ഫോർട്ടീൻ മീറ്റർ എന്ന് വന്നു ഇനി കറക്റ്റഡ് റൺവേ ലെങ്ത് എത്രയാണ് ബേസിക് റൺവേ ലെങ്ത് സിക്സ് ഹൺഡ്രഡ് പ്ലസ് ഇ ഫോർട്ടീൻ അതായത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ മീറ്ററിൽ നിന്ന് കിട്ടി ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം സ്റ്റെപ്പ് ടു എന്താണ് ടെമ്പറേച്ചർ കറക്ഷനാണ് അതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വൺ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ഫോർ വൺ ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ മുന്നത്തിയിൽ സെവൻ ആയിരുന്നു അല്ലേ സെവൻ പെർസെൻറ്റേജ് ഫോർ ത്രീ ഹൺഡ്രഡ് മീറ്റർ റൈസ് ആയിരുന്നു ഇതിൽ വൺ പെർസെൻറ്റേജ് ഫോർ വൺ ഡിഗ്രി സെൽഷ്യസ് റൈസിൻ ടെമ്പറേച്ചറാണ് അപ്പോൾ നമുക്കിതിൽ ടെമ്പറേച്ചറിനെ പറ്റി എന്ത് ഡേറ്റയാണ് തന്നിട്ടുള്ളത് എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് ട്വൻറ്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് വേറെ ടെമ്പറേച്ചറിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ വേറെ ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുക സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പതിനഞ്ച് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് എന്ന് അസ്യൂം ചെയ്യുന്നു നമുക്ക് സ്റ്റാൻഡേർഡ് ടെംപറേച്ചർ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഫിഫ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് എന്ന് അസ്യൂം ചെയ്യുന്നു ഓക്കെ ഇനി കറക്റ്റഡ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് ഇതാ ഇവിടെയുണ്ട് കറക്റ്റഡ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എങ്ങനെയാണ് ഫിഫ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് മൈനസ് സിക്സ് പോയിൻ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് പെർ തൗസൻഡ് മീറ്റർ റൈസ് ഓക്കെ അപ്പോൾ നമ്മൾ അതിവിടെ അപ്ലൈ ചെയ്യുകയാണ് ഫിഫ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് മൈനസ് സിക്സ് സിക്സ് പോയിൻ്റ് ഫൈവ് ഡിഗ്രീ സെൽഷ്യസ് പെർ തൗസൻഡ് മീറ്റർ റൈസ് ആണ് നമുക്കിവിടെ തൗസൻഡ് മീറ്റർ ആണോ ക്വസ്റ്റ്യനിൽ അല്ല നമ്മുടെ എയർപോർട്ട് എലിവേഷൻ എത്രയാണ് ഹൺഡ്രഡ് മീറ്റർ ആണല്ലേ അപ്പോൾ ഹൺഡ്രഡ് മീറ്ററിന് എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് അതാണ് ഇവിടെ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ തൗസൻഡ് എന്ന വാല്യൂ വന്നിട്ടുള്ളത് ഓക്കേ അപ്പോൾ ഫിഫ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് മൈനസ് സിക്സ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ തൗസൻഡ് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫോർട്ടീൻ പോയിൻ്റ് ത്രീ ഫൈവ് ഡിഗ്രി സെൽഷ്യസ് എന്ന് കറക്റ്റഡ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ കിട്ടി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ ട്വൻ്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് തന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൻ്റെയും ഈ റെഫറൻസ് ടെമ്പറേച്ചറിൻ്റെയും ഡിഫറൻസ് എടുക്കണം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എത്രയാണ് ട്വൻറ്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് റഫറൻസ് എത്ര സോറി റഫറൻസ് ടെമ്പറേച്ചർ എത്രയാണ് ട്വൻറ്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് സ്റ്റാൻഡേർഡ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു ഫോർട്ടീൻ പോയിൻറ്റ് ത്രീ ഫൈവ് അത് രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് ആണ് തേർട്ടീൻ പോയിൻറ്റ് സിക്സ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഇനി നമുക്ക് കറക്ഷൻ അപ്ലൈ ചെയ്യാം കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ഈക്വൽസ് സിക്സ് വൺ ഫോർ സിക്സ് വൺ ഫോർ എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ബേസിക് റൺവേ ലെങ്ത് സിക്സ് ഹൺഡ്രഡ് തന്നെ തന്നിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് ഫസ്റ്റ് കറക്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറക്റ്റഡ് റൺവേ ലെങ്ത് സിക്സ് വൺ ഫോറാണ് അപ്പോൾ അത് വെച്ചിട്ട് വേണം ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരാൻ ഈ ടെമ്പറേച്ചർ വെച്ച് ചെയ്യുന്ന കറക്റ്റഡ് ലെങ്ത് കിട്ടിയിട്ട് വേണം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഇതിൽ നോക്കുന്നത് അപ്പോൾ ഇവിടെ സിക്സ് ഹൺഡ്രഡ് അല്ല ഫസ്റ്റ് കറക്ഷൻ കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂ ആണ് കൊടുക്കേണ്ടത് സിക്സ് വൺ ഫോർ ഇൻറ്റു വൺ ബൈ ഹൺഡ്രഡ് ഇൻറ്റു തേർട്ടീൻ പോയിൻറ്റ് സിക്സ് ഫൈവ് ഇവിടെ കിട്ടിയ നമ്മുടെ ഡിഫറൻസ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എയ്റ്റി ഫോർ മീറ്റർ എന്ന് കിട്ടും ഇനി കറക്റ്റ് റൺവേ ലെങ്ത് എഴുതാം എത്രയാണ് സിക്സ് വൺ ഫോർ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് എലിവേഷൻ കറക്ഷൻ കഴിഞ്ഞിട്ട് നമുക്കുണ്ടായിരുന്ന കറക്റ്റ് റൺവേ ലെങ്ത് അതാണ് സിക്സ് വൺ ഫോർ അത് പ്ലസ് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കറക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് എയ്റ്റി ഫോർ അപ്പോൾ നമുക്ക് സിക്സ് നയൺ എയ്റ്റ് മീറ്റർ എന്ന് കിട്ടും ഇനി നമുക്ക് സ്റ്റെപ്പ് ത്രീയിലേക്ക് പോകാം സ്റ്റെപ്പ് ത്രീ എന്താണ് ചെക്ക് ആയിരുന്നു അല്ലേ എന്താണ് ടെമ്പറേച്ചർ കറക്ഷൻ പ്ലസ് എലിവേഷൻ കറക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് തേർട്ടി ഫൈവിനെക്കാട്ടിലും ലെസ്സാണോ വരുന്നതെന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ എലിവേഷൻ കറക്ഷൻ എത്രയായിരുന്നു ഫോർട്ടീൻ മീറ്റർ ടെമ്പറേച്ചർ കറക്ഷൻ എത്രയായിരുന്നു എയ്റ്റി ഫോർ മീറ്റർ ആയിരുന്നു അപ്പോൾ രണ്ടിൻ്റെയും കൂടി എത്ര വരും നയൻറ്റി എയ്റ്റ് മീറ്റർ എഴുതിയിരിക്കുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ടെമ്പറേച്ചർ കറക്ഷൻ എയ്റ്റി ഫോർ ആണ് ഇതിൻ്റെ സമ്മാണ് രണ്ടും കൂടി നയൻറ്റി എയ്റ്റ് മീറ്റർ നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഒറിജിനൽ റൺവേ ലെങ്ത് അല്ലെങ്കിൽ ബേസിക് റൺവേ ലെങ്ത് തന്നിട്ടുണ്ട് സിക്സ് ഹൺഡ്രഡ് മീറ്റർ എന്ന് അതിൻ്റെ പേഴ്സൻറ്റേജ് ഇൻക്രീസ് നോക്കാം നയൻറ്റി എയ്റ്റ് ബൈ സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ സിക്സ്റ്റീൻ പോയിൻറ്റ് ത്രീ ത്രീ ആണ് കിട്ടിയത് അത് ലെസ് ദാൻ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഫർദർ സ്റ്റെപ്സിലേക്ക് പ്രൊസീഡ് ചെയ്യാം അപ്പോൾ സ്റ്റെപ്പ് ഫോറിലേക്ക് പോവുകയാണ് എന്താണ് സ്റ്റെപ്പ് ഫോർ കറക്ഷൻ ഫോർ ഗ്രേഡിയൻറ്റ് ഗ്രേഡിയൻ്റ് കറക്ഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ട്വൻ്റി പെർസെൻറ്റേജ് ഇൻക്രീസ് ഫോർ എവറി വൺ പെർസെൻറ്റേജ് എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ് അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എഫക്റ്റീവ് ഗ്രേഡിയൻ്റ് അറിയണം അല്ലേ എഫക്റ്റീവ് ഗ്രേഡിയൻ്റ് എന്താണ് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഹയസ്റ്റ് പോയിൻറ്റ് മൈനസ് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ലോവസ്റ്റ് പോയിൻ്റ് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ റൺവേ ലെങ്ത് ഈ രണ്ട് വാല്യൂസ് ഹയസ്റ്റ് പോയിൻറ്റും ലോവസ്റ്റ് പോയിൻറ്റും നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൻ ഡേറ്റ ആയിട്ട് തന്നിട്ടുണ്ട് എത്രയാണ് ഹയസ്റ്റ് പോയിൻ്റ് നയൻ്റി എയിറ്റ് പോയിൻറ്റ് ടു മീറ്ററും തന്നിട്ടുണ്ട് ലോവസ്റ്റ് പോയിന്റും തന്നിട്ടുണ്ട് നയൻറ്റി ഫൈവ് പോയിൻറ്റ് ടു മീറ്റർ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു നയൻറ്റി എയ്റ്റ് പോയിൻ്റ് ടു മൈനസ് നയൻറ്റി ഫൈവ് പോയിൻറ്റ് ടു ഡിവൈഡ് ബൈ ഇനിഷ്യൽ റൺവേ ലെങ്ത് അല്ലെങ്കിൽ ബേസിക് റൺവേ ലെങ്ത് എത്രയാണ് സിക്സ് ഹൺഡ്രഡ് മീറ്റർ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ് കിട്ടി ഇനി നമുക്ക് കറക്ഷൻ ഫോർ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യാം കറക്ഷൻ ഫോർ ഗ്രേഡിയൻ്റ് എത്ര വരും സിക്സ് നയൻറ്റി എയ്റ്റ് ഇൻ സിക്സ് നയൻറ്റി എയിറ്റ് എവിടെ നിന്ന് വന്നതാണ് ടെമ്പറേച്ചർ കറക്ഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കുള്ള കറക്റ്റഡ് ലെങ്ത് ആണ് ഇനി നമുക്ക് കറക്ഷൻ ഫോർ ഗ്രേഡിയൻറ്റ് ചെയ്യാം കറക്ഷൻ ഫോർ ഗ്രേഡിയൻ്റ് എങ്ങനെയാണ് വരുന്നത് കറക്റ്റഡ് റൺവേ ലെങ്ത് ഇൻഡു കറക്റ്റഡ് റൺവേ ലെങ്ത് എങ്ങനെയാണ് സിക്സ് നയൻറ്റി എയ്റ്റ് വന്നത് നമ്മൾ ടെമ്പറേച്ചർ കറക്ഷൻ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് വന്ന കറക്റ്റഡ് റൺവേ ലെങ്ത് ആണ് സിക്സ് നയൻറ്റി എയ്റ്റ് മീറ്റർ അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇനിഷ്യൽ വാല്യൂ സിക്സ് ഹൺഡ്രഡ് അല്ല ഓക്കെ ആ സിക്സ് നയൻറ്റി എയ്റ്റ് ഇൻഡു ട്വൻ്റി ബൈ ഹൺഡ്രഡ് ഇൻറ്റു പോയിൻ്റ് വൺ ഡിവൈഡ് ബൈ വൺ അതെങ്ങനെയാണ് വന്നത് വൺ പെർസെൻറ്റേജ് ഇൻക്രീസിന് നമ്മൾ ട്വൻ്റി ആണ് ഇൻക്രീസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ എത്രയാണ് ഗ്രേഡിയൻ്റ് വന്നത് പോയിൻറ്റ് ഫൈവ് ആണ് പോയിൻറ്റ് ഫൈവിന് അപ്പം എത്രയായിരിക്കും ടെൻ ആയിരിക്കും ഇൻക്രീസ് ചെയ്യേണ്ടത് അപ്പോൾ ടെൻ പെർസെൻറ്റേജ് എന്ന് എഴുതാം അല്ലെങ്കിൽ ട്വൻ്റി ബൈ ഹൺഡ്രഡ് ഇൻറ്റു പോയിൻ്റ് ഫൈവ് ബൈ വൺ എന്നും എഴുതാം അപ്പോൾ സിക്സ് നയൻറ്റി എയ്റ്റ് ഇൻറ്റു ടെൻ പെർസെൻറ്റേജ് ചെയ്യുമ്പോൾ നമുക്ക് സെവൻറ്റി മീറ്റർ എന്ന് കിട്ടി ഓക്കെ ഇനി നമ്മുടെ ഫൈനൽ റൺവേ ലെങ്ത് എത്രയാണ് സിക്സ് നയൻറ്റി എയ്റ്റ് പ്ലസ് സെവൻറ്റി അതായത് സെവൻ സിക്സ്റ്റി എയിറ്റ് മീറ്റർ ആണ് നമ്മുടെ ഫൈനൽ റൺവേ ലെങ്ത് അപ്പോൾ ഫൈനൽ റൺവേ ലെങ്ത് എഴുതുമ്പോൾ ആദ്യം തൊട്ടുള്ള കറക്ഷൻസ് എല്ലാം കൂടി പ്ലസ് ചെയ്ത് വെക്കരുത് നമുക്ക് ലാസ്റ്റ് കിട്ടിയത് എത്രയാണ് ടെമ്പറേച്ചർ കറക്ഷൻ കഴിഞ്ഞ് നമുക്ക് കറക്റ്റായിട്ട് ലെങ്ത് സിക്സ് നയൻറ്റി എയിറ്റ് ആണ് കിട്ടി ഇനി ഗ്രേഡിയൻറ്റ് കറക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് ടോട്ടൽ റൺവേ ലെങ്ത് കിട്ടും സിക്സ് സെവൻ സിക്സ്റ്റി എയ്റ്റ് മീറ്റർ ആണ് ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു താങ്ക്